ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ലാവ ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല കിട്ടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ ആണിത്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റിയാണ്. പുറത്ത് നല്ലൊരു ഗ്രേവിയും കൂടിയുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കോക്ട് ചെയ്തിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണിത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ റെഡിയാക്കാനായിട്ട് ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ലോണം വരഞ്ഞു കൊടുത്തിട്ടുള്ള കുറച്ച് ഫിഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് എന്ന് പേരുള്ള ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഷാണ്. നമുക്ക് അയലയോ മത്തിയോ ഒക്കെ വെച്ചിട്ടിത് ചെയ്യാം. അപ്പം അതിനായിട്ട് ആദ്യം കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരറേ വറ്റൽ മുളക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു കൈപ്പിടി നിറച്ചും നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ആദ്യം ഒന്ന് അരച്ചെടുക്കാം. മസാലപ്പൊടികളായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു അര ചെറുനാരങ്ങയുടെ നീരും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. ചെറുനാരങ്ങ നീര് ഒഴിക്കുമ്പോൾ നല്ല ചെറിയൊരു പുളിയും ഉണ്ടാവും, പിന്നെ ആ മീനിൻ്റെ ആ ഒരു ഉളുമ്പുമാണോ അങ്ങ് പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു സ്പൂൺ വെച്ചെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഞാൻ മീൻ കൂടുതൽ എടുത്തുകൊണ്ടാണ് ഇത്ര കുറച്ച് കൂടുതൽ അധികം മസാല ഉണ്ടാക്കിയത്. നമ്മൾ എടുക്കുന്ന മീൻ അനുസരിച്ച് കുറച്ച് ഉണ്ടാക്കിയാലും മതി കേട്ടോ ക്വാണ്ടിറ്റി നിങ്ങൾ. അപ്പോൾ നമുക്കിതാ മീനിൽ നല്ലോണം ഒന്ന് പിന്നെ തേച്ച് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വരഞ്ഞു എടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലോടൊക്കെ പെട്ടെന്നൊന്ന് പെനിട്രേറ്റ് ആയിട്ട് നല്ല പെട്ടെന്ന് മാരിനേറ്റ് ആയിട്ട് കിട്ടും. ഒരു 15 മിനിറ്റേ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പം ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം മാത്രമാണ് ഇതിൽ നിന്ന് എടുത്ത് ഫ്രൈ ചെയ്യുന്നത്. ബാക്കി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചൂടോടെ തന്നെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടെണ്ണം മാത്രം ഇപ്പം ഞാൻ എടുത്തിട്ട് ഫ്രൈ ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു ഫിഷ് ഫ്രൈ ചെയ്തിട്ട് നല്ല ഗ്രേവി തിക്ക് ഗ്രേവിയൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കി ഫിഷ് ഞാൻ രാത്രി ഫ്രൈ ചെയ്യാനിട്ട് വേണ്ടിയിട്ടാട്ടോ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ രണ്ട് ഫിഷ് ഇതിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. സാധാരണ മീൻ പൊരിക്കണ മാതിരി രണ്ട് സൈഡും ഒന്ന് നമുക്ക് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. കറിവേപ്പില എങ്ങനെയായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയെ കടന്നൊന്ന് മൊരിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതാ ഒരു സൈഡായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അധികം വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. ജസ്റ്റ് രണ്ട് വിഷയമായതുകൊണ്ട് ഞാൻ ഇത്തിരി ഒഴിച്ചിട്ടുള്ളൂ. ഇനിതാ മറ്റേ സൈഡും ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് കഴിഞ്ഞാൽ നമുക്കിത് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് ഈ ഒരു ഫിഷ് എടുത്ത് മാറ്റാം. ഇതാ ഇത് നല്ലോണം ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി ഇതിലോട്ട് ഇത് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ഇത്തിരി. അപ്പോൾ ആ ഒരു സ്പൂണ് നമ്മുടെ ആ ഒരു ഗ്രേവി, ഒരു ടേബിൾ സ്പൂണ് ആ ഗ്രേവിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ ഗ്രേവിൻ്റെ ആ മസാലേൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ രണ്ട് ഫിഷ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ ഒരു സൈഡൊന്നും ആയി വരുമ്പോൾ മറ്റേ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ റെഡിയായി. ചില ആൾക്കാർ നല്ല ഹാർഡായിട്ടുള്ള, അതായത് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. എനിക്ക് കുറച്ചൊരു ജ്യൂസി ആയിട്ടാണ് ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കാൻ ഇഷ്ടം. അത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അധികം അങ്ങോട്ട് ഫ്രൈ ആവാതെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടുന്ന രീതിയിലാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പം ഞാൻ ആ ഒരു ഇതിലാട്ടോ ഇതൊന്നും അത്രയും ടൈം ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് ഫ്രൈ ആക്കേണ്ടി വരും. അത് കണ്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ റെസിപ്പി. നല്ലൊരു റെസിപ്പി ആയിട്ട് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.